അസ്സലാമു അലൈക്കും വിദ്യാർത്ഥികളെ, നാളെയാണ് നമ്മുടെ അറബിയുടെ എക്സാം. അതിൽ കാര്യമായിട്ടെല്ലാം ശ്രദ്ധിക്കേണ്ടത് എല്ലാ പ്രവർത്തനങ്ങളുമാണ്. രണ്ട് മൂന്ന് യൂണിറ്റാണ് പരീക്ഷയ്ക്ക് വരിക. അതിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് അധികം ശ്രദ്ധിക്കേണ്ടത്. ഓരോ പ്രവർത്തനങ്ങളും, ഉദാഹരണത്തിന് ഒന്ന് നമുക്ക് ചോദ്യം ഉണ്ടാകുക, ഇതേപോലെയുള്ള ബയാനാത്ത് ശക്സിയ, ബയോഡാറ്റ ഉണ്ടാക്കാനാണ് കയറും. ഉദാഹരണത്തിന് ഒരാളോട് പാരഗ്രാഫ് തന്നിട്ട് ഇതേമാതിരി ബയോഡാറ്റ ഉണ്ടാക്കാനുണ്ടാവും, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിവിധ ജുമ്ലത്തുൽ ഇസ്മിയ ഫീലിയ എഴുതാനുണ്ടാവും. ജുമ്ലത്തുൽ ഫീലിയ ഇസ്മിയ, അതുപോലത്തൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ രണ്ട് മൂന്ന് യൂണിറ്റിലെ എല്ലാ പ്രവർത്തനങ്ങളും നന്നായിട്ട് വായിക്കുക. അതുപോലെ തന്നെ വിവിധ വാക്കുകൾ തന്നിട്ട് ഓരോ മുസക്കർ പാരഗ്രാഫ് എഴുതാനുണ്ടാകും, അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സംഭാഷണങ്ങൾ നമ്മൾ പാഠത്തിൽ ഈ നാലാമത്തെ യൂണിറ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, അല്ല മൂന്നാമത്തെ യൂണിറ്റിലുണ്ട്, അത് നന്നായിട്ട് വായിക്കുക. പരീക്ഷ എന്ത് ചെയ്യുക, നല്ല പോലെ കഴിയുന്ന പരമാവധി എല്ലാവരും വൃത്തിയാക്കിയിട്ട് എഴുതാൻ ശ്രമിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ പരീക്ഷാ സമയത്ത് തന്നെ എന്ത് ചെയ്യുക, ചോദിക്കുക. പരമാവധി ചോദ്യത്തിന് ഉത്തര അർത്ഥങ്ങളും മീനിങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ പറയും, അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും.